ദില്ലിയിൽ വായു മലിനീകരണ തോത് ഗുരുതരമായ നിലയിലേക്ക് ശ്വാസകോശ രോഗങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ പതിനഞ്ച് ശതമാനം വർദ്ധനയാണ് ഉണ്ടായിരിക്കുന്നത് അതിനിടെ ദില്ലി സർക്കാരിനെതിരെ യമുനയിൽ മുങ്ങി പ്രതിഷേധിച്ച് ദില്ലി ബി അധ്യക്ഷൻ ചൊറിച്ചിലും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് വൈഷാഗാരനോട് വിവരങ്ങളുമായി വൈഷാഖ് ഗൗരവതരമായ നിലയിലേക്ക് ഈ വായു മലിനീകരണ തോത് എത്തുകയാണ് ഇത്രയധികം ആളുകൾ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്ന് എന്താണ് സർക്കാർ ഇതേക്കുറിച്ച് ആലോചിക്കുന്നത് എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിയന്ത്രണ ൾ അത് കൂടുതലായി വരാനുള്ള സാധ്യതയുണ്ടോ രണ്ടാമത്തെ പ്രശ്നം ഈ യമുനയിലെ വിഷപ്പതാക നമ്മൾ കണ്ടതാണ് ആ ദൃശ്യങ്ങളിലൂടെ അതിലൊക്കെ മുങ്ങി പ്രതിഷേധിക്കുക എന്നുള്ള തീരുമാനം വിനയായി പോയി എന്ന് പോയി ബി ജെ പി അധ്യക്ഷൻ കരുതുന്നുണ്ടോ ശാലിനി വെരി ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് നേരത്തെ രാജ്പഥ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന നിലവിൽ കർത്തവ്യ പഥ് ആണ് ആ കർത്തവ്യ പതിൻ്റെ അറ്റത്താണ് നമുക്കറിയാം രാഷ്ട്രപതി ഭവൻ ഒരു വശത്തും മറ്റു വശത്ത് ഇന്ത്യ ഗേറ്റും ഉള്ളത് ഈ രാഷ്ട്രപതി ഭവനൊക്കെ ഒരു മുന്നൂറ് മീറ്റർ അകലെ നിന്നും നോക്കുമ്പോൾ എത്രത്തോളം പുക മൂടിയ ഒരു സാഹചര്യമാണ് ദില്ലിയിൽ എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാകും ക്യാമറയിൽ കാണുമ്പോൾ അത് എത്രത്തോളം വ്യക്തമാകുമെന്നറിയില്ല ഏതായാലും ഇതാണ് നിലവിൽ ദില്ലിയിലെ ഒരു സ്ഥിതി എന്നുള്ളത് നഗരത്തിലെ ഒരു സാഹചര്യം എന്നുള്ളത് ചുരുക്കി പറയാം നിലവിൽ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ടാണ് വായുമലിനീകരണ തോത് വല്ലാണ്ട് കുറയുന്ന തോത് കൂടുന്ന സാഹചര്യം വായു ഗുണനിലവാരം കാര്യമായി കുറയുന്ന ഒരു സാഹചര്യം ദില്ലിയിൽ തുടങ്ങിയത് ആദ്യഘട്ടത്തിലൊക്കെ ഇരുന്നൂറ് കടന്ന് പിന്നീട് മുന്നൂറും കടന്ന് മുന്നൂറ്റി എൺപത്തി അഞ്ച് അതായത് മുന്നൂറിനും നാനൂറിനും ഇടക്ക് വളരെ മോശം അവസ്ഥയിൽ നിന്നും ഗുരുതര അവസ്ഥയിലേക്ക് വരെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കാറ്റിൻ്റെ ഗതി സ്വല്പം മെച്ചപ്പെട്ടതിനാൽ ഇരുന്നൂറ്റി എന്ന നിലയിലേക്കൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും ദീപാവലി ആഘോഷങ്ങൾ അടുത്ത ആഴ്ച നടക്കാം അത് ഗുരുതരമായി വീണ്ടും മലിനീകരണ ഉയരുകയും ഹസാഡസ് എന്ന സിവിയർ എന്ന കാറ്റഗറിയിലേക്ക് ഒക്കെ പോകാനുള്ള ഒരു സാഹചര്യം അതായത് നാനൂറിന് മുകളിലേക്ക് പോകുമ്പോൾ ഗുരുതരമാകാനുള്ള ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പായിട്ട് അറിയിക്കുന്നത് ഏതായാലും പതിനഞ്ച് ശതമാനത്തോളം വർധനവ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളും രോഗങ്ങളും ഒക്കെ ബാധിച്ച് ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണം അത് കൂടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രികളിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഏതായാലും അത് വരും ദിവസങ്ങളിൽ മലിനീകരണ തോത് ഇനിയും കൂടും എന്നറിയിച്ചിട്ടുള്ളതിനാൽ ആശുപത്രികളിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലുമൊക്കെ ഈ ഒരു എയർ പൊല്യൂഷനെ ടാക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ നടപടികളാണ് സർക്കാർ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് രാഷ്ട്രീയ പോരും മുറുകുകയാണ് ദില്ലി സർക്കാർ ഇത്തരത്തിൽ വായുമലീകരണ തോത് കുറയ്ക്കുന്ന നടപടികൾ അത് വർഷങ്ങളായിട്ട് എടുത്തില്ല അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ദില്ലിയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഒരു പ്രതിഷേധമായിട്ട് ദില്ലി ബി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ അദ്ദേഹം യമുനയിൽ മുങ്ങിയത് ഈ ഇപ്പോൾ തന്നെ വിഷപ്പകത പതൊക്കെ നിറഞ്ഞ് വലിയ തോതിൽ രാസവസ്തുക്കളുടെ അംശമൊക്കെ കണ്ട ഈ ഒരു യമുനയിൽ മുങ്ങിക്കൊളിച്ച് പ്രതിഷേധിച്ച് അദ്ദേഹത്തിന് നിലവിൽ തൊക്കിലൊക്കെ ചൊറിച്ചിലും അതുപോലെ തന്നെ ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് റാം മനോഹർ ലോഹി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഏതായാലും ദില്ലിയിൽ ഉഷ്ണകാലമൊക്കെ കഴിഞ്ഞ് ശൈത്യത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു വായുമലിനീകരണ തോത് ഗുരുതരമായി ഉയരുന്നത് വലിയ പ്രതിസന്ധിയാവുകയാണ് ഇന്ത്യ ഗേറ്റ് ദൃശ്യങ്ങളിൽ കാണാം ഇന്ത്യ ഗേറ്റിൽ സാധാരണ ഈ സമയത്തൊക്കെ വലിയ തോതിൽ ആളുകൾ രാവിലെ വ്യായാമത്തിനൊക്കെ എത്താറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത്തരം കാഴ്ചകളും കുറയുന്നതാണ് ഏതായാലും വലിയ തോതിൽ ഒരു ആശങ്ക ഉയരുന്നുണ്ട് പടക്കം പൊട്ടിച്ചൊക്കെ കൂടുതൽ ആളുകൾ ഈ ഒരു ആഘോഷങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് വായുമലിനീകരണ തോത് വരും ദിവസങ്ങളിൽ രൂക്ഷമാക്കും എന്ന് തന്നെയാണ് വിലയിരുത്തൽ ഏതായാലും വലിയ മുൻകരുതൽ നടപടികൾ എടുക്കുമ്പോഴും എല്ലാ വർഷവും ഇത് ആവർത്തിക്കുന്നത് വലിയ ആശങ്കയായി തന്നെ തുടരുകയാണ് ശാലിനി